സുക്കൂറിന്റെ മോന്റെ കല്യാണം ഉള്ളതാ, കണ്ണൂർ എത്തണോ? ആ അത് ശരിയാണല്ലോ, നയ്യൊരു സുലൈമാൻ എടുക്ക്, അത് കഴിഞ്ഞിട്ടാവാൻ കൂടി പറച്ച നമ്പുരാനെ ചതിച്ചല്ലോ, ഇത് കണ്ടില്ലേ? എന്റെ റബ്ബേ, എന്താപ്പ ചെയ്യാ? 120 പെണ്ണ് കണ്ട് അവസാനം ഉറപ്പിച്ച കല്യാണത്. എന്റെ സുക്കൂറിന്റെ മോന് പെണ്ണ് കെട്ടാനുള്ള യോഗല്ലാന്നാ തോന്നുന്നത്. നിങ്ങളെ കരുതാക്ക് വളിക്കാതെ, എന്റെ ഒരേ ഒരു ആങ്ങളെ സുക്കൂറിന്റെ ഒരേ ഒരു മോന, അവന്റെ കല്യാണം കണ്ടിട്ട് കണ്ണടഞ്ഞാ മതി എനിക്ക്. ആ അങ്ങനെയാണല്ലേ, എന്നാ പിന്നെ എന്റെ കണ്ണടപ്പിച്ചിട്ട് തന്നെ. അല്ല, അന്നയും കൊണ്ട് കല്യാണത്തിന് പോയിട്ട് എന്നെ കാര്യം? എന്താപ്പ ചെയ്യ, ബസ്സിന് പോവാൻ പറ്റൂല. ആ കിട്ടിപ്പോയി. മാന്യ മഹാജനങ്ങളെ, മലനാട്ടിലെ മക്കളെ, നമ്മളുടെ ഈ ഹർത്താലിന് കടയടിച്ച് സഹകരിച്ച എല്ലാ കച്ചവടക്കാർക്കും ആദ്യമായി നമ്മൾ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഹർത്താൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിനീതമായി നിങ്ങളെ അറിയിക്കുകയാണ്. പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലാകുമ്പോൾ ഹർത്താലിന്റെ ഹാ എന്ന് കേട്ടാൽ തന്നെ കടയടച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീട്ടിലിരിക്കുന്ന നാട്ടുകാർക്ക് ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും SMS വഴി അയക്കാവുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാരപ്പ ഹർത്താലിന് വേണ്ടി അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്നത്? നിർത്ത് നിർത്ത് നിർത്ത്, ഈ ഏരിയ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം രണ്ടു മൂന്ന് ആൾക്കാരും കൂട്ടി ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് പോയിക്കോളി. അവിടെ ഏതോ ഒരുത്തൻ സൈക്കിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതല്ല, നിങ്ങളെ ഇതിനു മുമ്പ് പാർട്ടി മീറ്റിംഗിനൊന്നും ഞമ്മളെ മനസ്സിലായില്ല. ഓ മനസ്സിലായി മനസ്സിലായി, നിങ്ങൾ പോയിക്കോളി. ഇത് ഞമ്മളെ മിസ്സിസ് ആണ്, ഓളും പാർട്ടിന്റെ ആളാണ്. ഒരു പാർട്ടിയുടെ കാര്യപ്പെട്ട ആളാണ്, കണ്ടറിഞ്ഞൂടെ. ഈ ഗഫൂറിന്റെ അടുത്ത് അവന്മാരെ കളി. ഇന്നോ നാളെയോ ഹർത്താൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരിക്കണം ഏതൊരു മലയാളിയുടെയും മനസ്സിൽ വേണ്ടതെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.